Hello YouTube, welcome back to Vibosky Vlogs. Vibosky Vlogs in our new video, like all of you, welcome. Video, I am Dominar. I am going to ആകെ പോകുന്നത് പിക്കപ്പ് ജീപ്പ് പോലത്തെ വണ്ടിയാണ് അപ്പോൾ അതുവഴി നമ്മൾ നമ്മളെ ഡൊമിനോറും കൊണ്ട് പോയി നോക്കുകയാണ് ഇന്നലെ ഒരു പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാധാരണ എല്ലാവരും പറയും വെയിറ്റ് കൂടുതലായ വണ്ടിയാണ് ഡൊമിനോറും കൊണ്ട് ഓഫ് റോഡ് പോകാൻ പറ്റില്ലെന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഓഫ് റോഡിൽ ഇവൻ അടിപൊളിയാണ് അടി തട്ടുന്ന പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അണ്ടർബെല്ലി അവിടെ ഒന്നും തട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല സസ്പെൻഷനും കാര്യമൊക്കെ അടിപൊളിയായിട്ടുണ്ട് എൻ്റെ ഹാൻഡിലേക്ക് വൈബ്രേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ കല്ല് കയറി തുള്ളുന്ന സമയത്ത് ഇങ്ങനെ ട്വിസ്റ്റായി പോകുന്നോ അങ്ങനത്തെ ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ അതുകൊണ്ട് എന്തായാലും അതൊന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് പോകുന്ന മൊത്തം വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കപ്പോൾ പോന്നായി കാണാം അപ്പോൾ ഇതുവരെ വന്നത് വലിയ മോശമില്ലാത്ത റോഡാണ് നല്ല റോഡാണ് ഏകദേശം കല്ല് വായതും അത്യാവശ്യം വഴുക്കലുണ്ട് എന്നല്ലാണ്ട് വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടെന്ന് വെച്ചാൽ റോഡ് എന്ന് പറയാൻ നമ്മളെ മുമ്പിൽ പോയ വണ്ടിയുടെ ടയർ പോയ അടയാളം അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല അതിൽ നല്ല പായസം പോലത്തെ റോഡാണ് അതിൽ വേണം നമുക്കിനി പോകാൻ വേണ്ടി ഇനി നമുക്ക് പോകേണ്ട റോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പുറം ഇപ്പുറം സൈഡിൽ കൂടി കാണുന്ന മൊത്തം പച്ചപ്പും ഹരിതാവുമാണ് അതിൻ്റെ ഇടയിൽ കൂടി ബാക്കി ജീപ്പും അങ്ങനത്തെ വണ്ടിയൊക്കെ പോയ ടയറിന്റെ ആ ട്രാക്കിൽ കൂടി വേണം നമുക്ക് പോവാൻ വേണ്ടി അങ്ങനെ വൈദ്യുതി ഇറങ്ങി ഏകദേശം മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഒരു കയറ്റം കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം റോഡ് പോകുന്നത് തീർന്നു അപ്പോൾ അതും ഇതേപോലെ ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ള റോഡാണ് കയ്യിൽ നിന്ന് വണ്ടി ഇങ്ങനെ വഴുതി പോയതുകൊണ്ട് ആ പുല്ലിൽ കയറി പിന്നെ ചളിയിൽ വന്നുകൊണ്ട് ടയറിൻ്റെ ഗ്രിപ്പെല്ലാം ചളി നിറഞ്ഞിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് പിന്നെ നമുക്ക് കറക്റ്റായിട്ട് കയറി വരാൻ പറ്റാത്തത്
അപ്പൊ ഇനി നമുക്ക് പോവാനല്ലേ കേറ്റം എന്ന് പറഞ്ഞാല് അത്യാവശ്യം നല്ല കുത്തനയിലെ കയറ്റാണ്. വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ അറിയില്ല, ഏകദേശം നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ്. മഴ ഇന്ന് പെയ്യാത്തതുകൊണ്ട് കുറച്ച് ചളിയെല്ലാം കുറവുണ്ട്, വേഗം കയറിപ്പോകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഭാഗത്തായിട്ട് കാണാൻ പറ്റും ചളി കറങ്ങിയിട്ട് തെറിച്ചത് കാണാൻ പറ്റും. പിന്നെ ബാക്ക് ടയർ ഏകദേശം അടിപൊളിയായിട്ട് ചളിയിൽ പൂണ്ടു പോയിട്ടുണ്ട്. ഇലയും കാട്ടവും അത് ഇതെല്ലാമായിട്ട് ടയറിന് ഗ്രിപ്പേ ഇല്ല, ഗ്രിപ്പിൽ മൊത്തം ചളി കയറിയിട്ടാണുള്ളത്. അതേപോലെ ഇത്രയും ദൂരം ഓടിയിട്ടാകുമ്പോൾ ഈ സാധനത്തിന് മാത്രം കുറച്ച് വൈബ്രേഷൻ എനിക്ക് ഫീൽ ആവുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അവസാനം നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും ചൂടൊന്നുമില്ല, നല്ല തണുപ്പ് തന്നെയാണ്. പിന്നെ തോടിൻ്റെ ശബ്ദം കാറ്റുകളായിട്ട് മൈക്ക് വെച്ചാൽ തന്നെ പറയുന്നത് കേൾക്കുമെന്നറിയില്ല, നല്ല ശബ്ദമുണ്ട്. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളച്ചാട്ടം പോലെ ബാക്കിലെല്ലാം ഒഴുകുന്നതാണ്. അപ്പം ശബ്ദം കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. പിന്നെ ബാക്കിലോടാണെങ്കിൽ ഇഷ്ടംപോലെ കാടും മരമാണ്. മൊത്തത്തിൽ നല്ല അടിപൊളി വൈബാണ് ഇവിടെ. എൻ്റെ കൂടെ വന്ന രണ്ടാൾക്കാർ മുമ്പിൽ നടന്നു പോകുന്നുണ്ട്, അപ്പം നമ്മൾ പുറകെ തന്നെ വെച്ച് പിടിക്കാം. ഇതാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം വ്യൂ എല്ലാം. ഡോമിക്കൂട്ടർ അങ്ങ് ദൂരെ ഇരിക്കുന്നുണ്ട്. നമ്മളെ പറമ്പിൻ്റെ ഏകദേശം നടുക്കൂടി തന്നെയാണ് തോട് ഒഴുകുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് കറക്റ്റ് നമ്മളെ പറമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിലിവിടെ നമ്മളിപ്പം കുറച്ച് നാൾ മുന്നെയാണ് തെങ്ങും കഴുകും, ഇത് മൊത്തം റബ്ബറായിരുന്നു ഉണ്ടായിരുന്നത്, അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കഴുങ്ങും തെങ്ങും പിന്നെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈയുണ്ട്. അതായത് ഈ തൈയൊക്കെ ഇത് റംബൂട്ടാനാണ്, റംബൂട്ടാൻ്റെ കുറച്ച് തൈ വെച്ചിട്ടുണ്ട്. പിന്നെ തെങ്ങ് കിഴങ്ങ്. പിന്നെ സ്പെഷ്യലായിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ രണ്ടെണ്ണം ഉള്ളത്, ഒന്ന് മാങ്കോസ്റ്റിൻ, ഒരു മാങ്കോസ്റ്റിൻ്റെ തൈ ഉണ്ട് ഇവിടെ. പിന്നെ ഉള്ളത് ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ ചെടി കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇത് നമ്മളെ കള്ളിമുള് ചെടി പോലത്തെ ഒരു സാധനമാണ്, ഇതിൽ നിന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതും ഒന്ന് വാങ്ങിയിട്ടുണ്ട്, അതിപ്പം തൽക്കാലയിൽ തന്നെ വെച്ചിട്ടല്ല, മണ്ണിലേക്ക് മാറ്റി നടണം. അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അച്ചാച്ചൻ്റെ വീടാണ്, അച്ചാച്ചനിപ്പോൾ ഇല്ല. അപ്പോൾ നമ്മൾ പകലൊക്കെ വന്നിട്ട് പറമ്പൊക്കെ വൃത്തിയാക്കിയിടും, പിന്നെ കുറച്ച് ഈ തെങ്ങ് കിഴങ്ങ് കൃഷിയെല്ലാം ഉണ്ട്, അതെല്ലാം നോക്കണം. അടിപൊളി ആംബിയൻസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ നല്ല പീസ്ഫുൾ സ്ഥലമാണ്. ഇത് നമ്മളെ പശുവിൻ്റെ ആടിൻ്റെ എല്ലാം ആലയായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ പണ്ട് കുറേ മൂന്നാല് പശുവും കുറേ ആടൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെ ലവലോലിക്ക എന്ന് പറയും, ഇപ്പോൾ എടുത്തതായിട്ട് കാണുന്നില്ല. ആ കുറച്ച് മുകളിലായിട്ടുണ്ട്, ഇത് പുളിയൊക്കെ ഉള്ളൊരു സാധനമാണ്. ചില സമയത്ത് അച്ചാറാക്കാൻ എടുക്കും. ആ ഒന്ന് രണ്ടെണ്ണം പഴുത്ത പോലെ കാണുന്നുണ്ട്. അങ്ങനെ ഒന്ന് താഴെ വീണ് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് ഇത്. കുറച്ചുകൂടി കറുത്ത കളറായാൽ നല്ല ടേസ്റ്റ് വരും, ഇപ്പം ഭയങ്കര പുളിയാണ്. നല്ല കറുത്ത, നല്ലോണം പഴുക്കുമ്പോൾ ഇത് നല്ല റെഡ് റെഡായി ആയി ആയി നല്ല ഡാർക്ക് റെഡാവും. അപ്പോൾ ഇനി പുളി ഉണ്ടാവില്ല, നല്ല മധുരമായിരിക്കും. അത് ഇനി അടുത്ത എപ്പോഴെങ്കിലായിട്ട് ഞാൻ കിട്ടുമ്പോൾ ഞാനൊരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം. ഇതിപ്പോൾ കുറേ താഴെ വീണ് പോയിട്ടുണ്ട്. ഇപ്പം ഇങ്ങോട്ട് നമ്മൾ ആദ്യം അധികം വരാത്തതുകൊണ്ട് ഇത് പറിക്കലൊന്നുമില്ല, അല്ലെങ്കിൽ പറിച്ച് അച്ചാറാക്കലോ അങ്ങനെ എന്തെങ്കിലും എല്ലാം ചെയ്യലുണ്ട്. അപ്പോൾ നമുക്കിന് തോട്ടിലേക്ക് നീങ്ങാം. ചെന്തെങ്ങ് നല്ല മധുരമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ വെള്ളത്തിന്. ഇല്ല പക്ഷെ കഴിക്കാനൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഉണ്ടാവില്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കിണറാണ്. കിണറിന് ഒരു മീറ്റർ പോലും ആഴമില്ല. ഇതാ ഇങ്ങനെ പിടിച്ചാൽ വെള്ളത്തിലെത്തി, ക്യാമറ വെള്ളത്തിലെത്തി, അത്രയും വരെയേ വെള്ളത്തിലേക്കില്ലു. കപ്പിയും കാരണം ഏകദേശം പൊട്ടി പോകാനായിട്ടുണ്ട്. പറമ്പിൻ്റെ കൃത്യം നടുക്കായിട്ട് നല്ലൊരു തോട് ഒഴുകുന്നുണ്ട്, ഇങ്ങനെ തടയണെല്ലാം കെട്ടിയിട്ട്.
ഫുൾ ടൈം വെള്ളം ഉണ്ടാവും. അങ്ങോട്ടും ഇതേപോലെ തന്നെ. പണ്ട് ഞാൻ രാവിലെ സ്കൂളിലെല്ലാം പോകുന്ന സമയത്ത് ഇവിടെ വന്ന് കുളിച്ചിട്ടാണ് എപ്പോഴും പോകാനായിരുന്നത്. ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ള സ്ഥലമാണ്. പിന്നെ പേരൊക്കെയെല്ലാം ഉണ്ട്, വേറെ ടൈപ്പ് ഉള്ളിൽ ചുവപ്പ് കളറുള്ള പേരൊക്കെയാണ്. അത് ശരിക്കും മൂക്കാത്തോണ്ട് കാണുന്നില്ല. ഇത് കുറച്ചുകൂടി പഴുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ നല്ല റെഡ് കളറാവും. അടിപൊളി സാധനമാണ്. യോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇളനീര് പറിക്കാൻ പോവാണ്. ഇത്രയും വണ്ടി കുന്തി വന്നതിൻ്റെ ക്ഷീണത്തിൽ ഒരു ഇളനീര് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ചെന്തെങ്ങിൻ്റെ തേങ്ങനെ പറിക്കാൻ വേണ്ടി പോവാണ്. അത് കിട്ടിയിട്ടില്ല. അങ്ങനെ ആദ്യത്തെ ശ്രമഫലത്തിൽ തന്നെ ഒരു തേങ്ങ വീണെങ്കിലും ക്യാമറമാൻ അടിപൊളിയായോണ്ട് അത് കിട്ടിയില്ല. ഞാൻ അത്രയും പറിച്ചിനി ആ കൊണ്ടോ, ഞാൻ വലിച്ചിടാ. ആ വലിക്ക് 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 വലിക്ക്. ഓ ഗായ്സ്, അങ്ങനെ നമ്മള് ചെന്തേങ്ങ പറിച്ചിട്ടുണ്ട്. ഇനി പൊട്ടിച്ചു കുടിക്കാം. ഇളങ്കാറ്റിൽ തേങ്ങ കുലയിലാടുന്നു. അത് നല്ല വൃത്തി കൊത്തണേ. നല്ല നിന്നെ കൊത്തു ഞാൻ ഒട്ടിക്കെറിഞ്ഞതാണല്ലായ്സ്. ഞാൻ ഭയങ്കര കൊത്തുകാരനാണ് ഗായ്സ്. ഇപ്പൊ കൈമ തെറിച്ച് പോട്ടി ഗായ്സ്. നല്ല അടിപൊളി ഇളനീരാ, നല്ല ഗ്യാസില്ലേ. ഇളനീര് സൂപ്പർ അല്ലേ. ഓ ഫ്ലഫി ഫ്ലഫി അടിപൊളി ലവ്ലി ബൂംബാഗ് പറഞ്ഞ പോലെ. അപ്പൊ നമ്മൾ ഇളനീര് പറിച്ചിട്ടുണ്ട്. ഇതാ നല്ല ഉള്ളി, നല്ല ജ്യൂസി ടെൻഡർ കോക്കനട്ടാണ്. അപ്പൊ നമുക്ക് നല്ല കഴിക്കാം. കൊറേ നടക്കണം. ഇനി വണ്ടി തിരിച്ചാ വന്ന വൈക്കല്ലേ തിരിച്ച് ഒന്തി കയറ്റി മുളകില്ല, എനർജി എല്ലാം തീരും. സ്പൂണൊന്നും ഇല്ലാത്തോണ്ട് നമ്മള് പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടില്ലേ, അല്ല ശേ ആർട്ടിഫിഷ്യൽ അല്ല നാച്ചുറൽ സ്പൂണും കൊണ്ടാ കഴിക്കുന്നത്. സുബ്രഹ്മ എന്തെങ്കിലും ആണെങ്കിൽ സുബ്രഹ്മണൊന്നും പറ്റുന്നില്ല, സുബ്രഹ്മണൊന്നും നടക്കുന്നില്ല. ഞാൻ പിന്നെ ഇതിൻ്റെ തന്നെ ഒരു കഷ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നല്ല കൂർത്ത എഡ്ജായതുകൊണ്ട് നമുക്ക് ഇതും കൊണ്ട് തന്നെ കോരി കോരി എടുക്കാൻ പറ്റും. ആകെ വേർത്ത് കുളിച്ചു, കുറേ സമയം പണിയെടുത്തു. ഇളനീരിനപ്പം നാച്ചുറൽ സ്പൂണും കൊണ്ട് പോയിട്ടുണ്ടായിന്. ആ നല്ല അടിപൊളിയായിട്ടാ. അയ്യോ ടൈമുണ്ട. നല്ല മധുരമുണ്ട്. അപ്പൊ ഇനി വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ശരത് ഫ്രം വൈബോസ്കി വ്ളോഗ്സ് സൈനിങ് ഓഫ്.